ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ചാരക്കേസിൽ ഉൾപ്പെടും മുൻപേ മറിയം റഷീദ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ തിരുവനന്തപുരത്ത് എത്തിയാൽ പിടിച്ചുവെക്കണമെന്ന നിർദ്ദേശം കിട്ടിയിരുന്നു മാലി സ്ത്രീകൾ ചോർത്താൻ ശ്രമിച്ചത് ക്രയോജനിക് സാങ്കേതിക വിദ്യയല്ലെന്നും മുൻ റോ ഉദ്യോഗസ്ഥനും മാധ്യമപ്രവർത്തകനുമായ രാജേഷ് പിള്ള പറയുന്നു പാകിസ്ഥാന് വേണ്ടി ആയിരുന്നില്ല ചാരപ്രവർത്തനമെന്നുമാണ് രാജേഷ് പിള്ളയുടെ നിലപാട് ഐഎസ്ആർഒ ചാരക്കേസിൽ നമ്പി നാരായണൻ അടക്കമുള്ളവരെ കുരുക്കിലാക്കിയ ഗൂഢാലോചന അന്വേഷിക്കാൻ സിബിഐ ഒരുങ്ങുമ്പോഴാണ് പുതിയ വെളിപ്പെടുത്തൽ ചാരക്കേസിന്റെ അന്വേഷണ സംഘത്തിനൊപ്പമുണ്ടായിരുന്ന റോ ഉദ്യോഗസ്ഥനാണ് രാജേഷ് പിള്ള ഹോട്ടലിൽ നിന്ന് പിടികൂടുന്നതിനും രണ്ടാഴ്ച മുമ്പ് ഡൽഹി ഓഫീസിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു മറിയൻ റഷീദ് എത്തിയാൽ തടഞ്ഞുവെക്കാനാണ് ഡൽഹി ഓഫീസ് നിർദ്ദേശം നൽകിയതെന്ന് രാജേഷ് പിള്ള വെളിപ്പെടുത്തുന്നു കേരള പോലീസിനും ഒരുപക്ഷെ ഐബിക്കും ആ സ്ത്രീ അപരിചിതയായിരുന്നു പക്ഷെ റോയ്ക്ക് അങ്ങനെ അപരിചിതയായിരുന്നില്ല പോലീസ് ഇവരെ ശ്രദ്ധിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പേര് നമ്മൾക്ക് ലഭിച്ചിരുന്നു ഇങ്ങനെ ഒരാള് ഒരുപക്ഷെ തിരുവനന്തപുരം എയർപോർട്ട് വഴി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഒരു ഇൻഫർമേഷൻ ഏതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ നമുക്ക് ലഭിച്ചിരുന്നു ചാരപ്രവർത്തനം നടന്നു എന്ന് തന്നെയാണ് റോയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ക്രയോജനിക് ടെക്നോളജി എന്നുള്ളതല്ല പാകിസ്ഥാൻ അല്ല ഇതിന്റെ എൻഡ് യൂസർ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായത് മറ്റൊരു രാജ്യത്തേക്ക് ആണ് കടത്തിയത് കുറെ കാര്യങ്ങൾ ശ്രമിച്ചു ഒരു തുടക്കമായിരുന്നു അത് പൂർണ്ണമായിട്ട് വിജയിച്ചോ എന്ന് ഇപ്പോഴും എനിക്കറിയില്ല പക്ഷെ ഒരു ഒരു ശ്രമം നടത്തി അത് ഒരു അല്പം മുമ്പോട്ട് പോയി നരസിംഹറാവു ഇടപെട്ടതോടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റോ അന്വേഷണത്തിൽ നിന്ന് പിന്മാറി നരസിംഹറാവുവിന്റെ മകന്റെ പേരൊക്കെ അതിനകത്ത് അന്ന് വന്നായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം കേരളത്തിൽ വരികയും രാജ്ഭവനിൽ താമസിക്കുകയും ഒക്കെ ചെയ്തത് അദ്ദേഹത്തിന് വേറെ വലിയ പരിപാടികളൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല പക്ഷെ അതിനുശേഷം പെട്ടെന്ന് നമ്മൾക്ക് ഒരു വലിയ മാറ്റം ഉണ്ടായി 10 or 20 ദിവസം മാത്രമാണ് നമുക്ക് അതിന്റെ അന്വേഷണത്തിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞു നമ്മൾ മാറി നിന്നു കെ കരുണാകരന് ചാരക്കേസുമായി ബന്ധമുണ്ടായിരുന്നില്ലെന്ന് റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും രാജേഷ് പിള്ള വ്യക്തമാക്കുന്നു ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാജേഷ് പിള്ള നമ്മളോടൊപ്പം ചേരുകയാണ് മുൻ റോ ഉദ്യോഗസ്ഥൻ ശ്രീ രാജേഷ് പിള്ള റോ എന്ന് പറയുമ്പോൾ രാജ്യരഹസ്യങ്ങളുടെ കാവൽക്കാരനെന്നാണ് ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ഇതിപ്പോൾ വൈകിയുള്ള ഒരു വെളിപ്പെടുത്തലാണ് എന്താണ് അതിനുള്ള പ്രചോദനം വൈകി എന്ന് പറയാൻ പറ്റില്ല കാരണം ഏത് കേസാണെങ്കിലും ഇതുപോലുള്ള ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ വർഷങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എന്നെ പോലെയുള്ളവർ നിശബ്ദരാവാൻ രണ്ട് കാരണമുണ്ട് ഒന്ന് ശരിക്കും ഈ ചാരപ്രവർത്തനം എന്നുള്ള വിഷയം അത് റോ പോലെയുള്ള ഏജൻസികൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് അപ്പൊ അതുപോലെ ഒരു അന്വേഷണമല്ല ഈ കേസിൽ തുടക്കം മുതൽ നടന്നത് ഇവിടെ രാഷ്ട്രീയം കടന്നു വന്നു ഗ്രൂപ്പ് പോര് അതേപോലെ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ഹൈ പ്രൊഫൈൽ അന്വേഷണമാണ് നടന്നത് അങ്ങനെയല്ല ഒരു ചാരക്കേസും ലോകത്ത് ഒരിടത്തും അന്വേഷിക്കുന്നത് ലോകത്ത് എവിടെയായാലും ഇതുപോലെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വളരെ ക്ലാൻഡസ്റ്റൈൻ ആയിട്ട് കുറെ നാൾ ഇവരെ പ്രവർത്തിക്കാൻ വിടുകയും തെളിവ് സഹിത ആൾക്കാരെ പിടിക്കുകയൊക്കെയാണ് പതിവ് പക്ഷെ ഇവിടെ വലിയ റെയ്ഡും അങ്ങനത്തെ ബഹളങ്ങളൊക്കെയാണ് ആദ്യം നടന്നത് പിന്നെ രാഷ്ട്രീയം അതിനകത്ത് കടന്നു വന്നു കണ്ട് നിന്നവരും കേട്ടും അറിവുള്ളവരും ഒക്കെ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞു തുടങ്ങി അപ്പൊ പിന്നെ അതൊരു വേറൊരു രീതിയിലേക്ക് അതങ്ങ് പോയി അതുകൊണ്ടാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എനിക്കിപ്പോ തോന്നിയത് ഇപ്പോ ഈ ഒരു പുതിയ അന്വേഷണം വരുന്നുണ്ട് ആ അന്വേഷണം എന്ന് പറയുന്നത് ഒരു മുൻവിധിയില്ലാത്ത തുടക്കം മുതലുള്ള അന്വേഷണമാണെങ്കിൽ ഇതിന്റെ സത്യം തെളിയാൻ സാധ്യതയുണ്ട് മാത്രമല്ല അത് ലാസ്റ്റ് ചാൻസും ആണ് നേരത്തെ ഉണ്ടായിരുന്ന CBI അന്വേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ IB യുടെയും കേരള പോലീസിന്റെയും കണ്ടെത്തലുകൾ തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അന്വേഷണമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത് പക്ഷെ മുൻവിധിയില്ലാതെ തുടക്കം മുതലുള്ള ഒരു അന്വേഷണമായിട്ട് ഈ പുതിയ അന്വേഷണം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ സത്യം പുറത്തു വരും കാരണം ഇത് രാജ്യവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിന്റെ കാര്യമാണ് അതിന്റെ സത്യം എന്നായാലും പുറത്തു വരണം അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയാം എന്ന് വിചാരിച്ചത് വളരെയധികം നന്ദി ശ്രീ രാജേഷ് പിള്ള ചരക്കേസുമായി ബന്ധപ്പെട്ട് മുൻ റോ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ് പുറത്തുവന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ചർച്ചയാക്കാനുള്ള സാധ്യതയുള്ള വെളിപ്പെടുത്തൽ കൂടിയാണിത് ചരക്കേസിൽ ഉൾപ്പെടും മുമ്പ് തന്നെ മറിയം റഷീദ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് രാജേഷ് പിള്ള വെളിപ്പെടുത്തിയിരിക്കുന്നത്